ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയം എന്താണ്? വാട്ട് ഈസ് ദി ബിഗ്ഗസ്റ്റ് ഫിയർ? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് നഷ്ടപ്പെടലിന്റെ ഭയമാണ്. ഫിയർ ഓഫ് ലൂസിങ്. എനിക്ക് സ്വന്തമായിട്ടുള്ളത്, എനിക്ക് പ്രിയപ്പെട്ടത് ഒക്കെ നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭയമാണ് ഒരു മനുഷ്യനെ ഭൂമി ജീവിതത്തിൽ ഏറ്റവും അധികം കീഴ്പ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ ജനമായ, ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിന് പ്രിയപ്പെട്ടവരായ, ദൈവത്തെ സ്നേഹിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ ഭയമുണ്ട് എന്നുള്ളത് സാധാരണമാണ്. അനുദിന സാധാരണമായിട്ടുള്ള ഗുണസവിശേഷതകളുണ്ട്, നിർമ്മിക്കപ്പെട്ട ഒന്നല്ല നമ്മുടേത്. മറിച്ച് സാധാരണമായി നിർമ്മിക്കപ്പെട്ട ഒരു മനുഷ്യ ജീവിതമാണ് നമ്മുടേത്. സാധാരണമായ ഈ മനുഷ്യ ജീവിതത്തെ അസാധാരണമാക്കുന്നത്, അനുദിന സാധാരണമാക്കുന്നത് ദൈവത്തിലുള്ള ആ വിശ്വാസമാണ്. ആരാധനാക്രമ മത്സരത്തിലെ സ്ലീബാ കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ ആരാധനാക്രമ മത്സരത്തിൽ വ്യത്യസ്തമായ കാലങ്ങളുണ്ട്. ലിറ്റർജിക്കൽ ഇയർ, ഈ ആരാധനാ സംവത്സരം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി അടിസ്ഥാനപ്പെടുത്തിയാണ്. സുബോറോ കാലം, വചനിപ്പ് കാലത്തിലൂടെ ആരംഭിക്കുന്ന നമ്മുടെ ആരാധനാക്രമ മത്സരം അവസാനിക്കുന്നത് സ്ലീബാ കാലത്തിലാണ്. നാം ഇപ്പോൾ സ്ലീബാ കാലത്തിലാണ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പും യേശുവിൻ്റെ ജനനവും മാമോദീസയും പിന്നിട്ട് അവൻ്റെ പരസ്യജീവിത കാലത്തിലൂടെയും യേശുവിൻ്റെ പീഡാസഹനത്തിലൂടെയും മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും നാം കടന്നു പോകുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വർഷിച്ച് സഭയെ ബലപ്പെടുത്തുന്ന പെന്തിക്കോസ്തി കാലത്തിലൂടെ നാം കടന്നു പോകുന്നുണ്ട്. രൂപാന്തരീകരണത്തിൻ്റെ വലിയ അനുഭവം നമ്മുടെ ആത്മാവിൽ നിവേശിപ്പിക്കുന്ന തേജസ്കരണ കാലത്തിലൂടെ നാം കടന്നു പോകുന്നുണ്ട്. പിന്നീട് ഈ ആരാധനാ മത്സരത്തിന്റെ അവസാനത്തെ കാലം സ്ലീബാ കാലമാണ്. യേശുവിന്റെ രണ്ടാമത്തെ വരവിനെയാണ് പ്രത്യേകമായി നമ്മൾ അനുസ്മരിക്കുന്നത്. ഭയം കൂടാതെ ജീവിക്കുവാൻ, ഭയം കൂടാതെ യേശുവിന് സാക്ഷ്യം നൽകുവാൻ നമ്മെ ബലപ്പെടുത്തുന്ന, പ്രത്യാശാഭരിതരാക്കുന്ന ദൈവത്തിൻ്റെ സുവിശേഷമാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി നമ്മൾ ധ്യാനിക്കുന്നത്. പരിശുദ്ധ സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ മത്തായിയുടെയും വിശുദ്ധ മർക്കോസിൻ്റെയും വിശുദ്ധ ലൂക്കോസിൻ്റെയും വിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെയും സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പീഡാസഹനത്തിനും മരണത്തിനും തൊട്ടു മുമ്പ് യേശു ശിഷ്യന്മാർക്ക് നൽകുന്ന മുന്നറിയിപ്പുകളാണ് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചെടുക്കുന്നത്. എന്തിനാണ് നമ്മൾ മുന്നറിയിപ്പ് നൽകുന്നത്? ഒരു കുഞ്ഞിന് അമ്മ മുന്നറിയിപ്പ് നൽകുന്നത് മുന്നിൽ വരുന്ന അപകടങ്ങളിൽ നിന്ന് തന്നെ തന്നെ സംരക്ഷിക്കുവാനും രക്ഷ നേടുവാനും വേണ്ടിയിട്ടാണ്. എപ്പോഴും ചൂണ്ടുപലകളും മുന്നറിയിപ്പുകളും നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച്, വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച്, വരാനിരിക്കുന്ന സംഭവിക്കാനിരിക്കുന്ന ഭയജനകമായ ഭീകരമായ ചില കാര്യങ്ങളെക്കുറിച്ച് പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് ഗുരുവായ യേശു നൽകുന്ന വലിയ ഉപദേശമാണ് ഈ സ്ലീബാ കാലത്തിൽ പ്രധാനമായും ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 13:28-37 തിരുവചനങ്ങളാണ്. സഭ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു, സ്വർഗാരോഹിതനായ ക്രിസ്തു അവൻ വീണ്ടും വരുമെന്ന്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് പ്രതീക്ഷിച്ചിരിക്കുന്ന, യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെ കാത്തിരിക്കുന്ന ഒരു സമൂഹമാണ് യേശുവിനോട് ഒപ്പം ചേർന്ന് നിൽക്കുന്നത്. കാരണം യേശുവിൻ്റെ ഒന്നാമത്തെ വരവിൽ പൂർണ്ണമാക്കപ്പെടാത്തതെല്ലാം യേശുവിൻ്റെ രണ്ടാമത്തെ വരവിലൂടെ പൂർണ്ണമാക്കപ്പെടുന്നു. അതുകൊണ്ടാണ് സഭ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെ ഉറ്റുനോക്കി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. അർപ്പിക്കപ്പെടുന്ന ഓരോ വിശുദ്ധ കുർബാനയിലും നാം ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു, നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു, നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ എന്ന്. നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുന്നു, നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു. ഒരു വിശ്വാസിയുടെ ജീവിതം, യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളുടെ ജീവിതം ഈ ജീവിത ചക്രത്തിലാണ്, ഈ ലൈഫ് സൈക്കിളിലാണ്.
യേശുവിന്റെ മരണത്തെ ഓർത്ത് യേശുവിന്റെ ഉദാനത്തെ ഏറ്റു പറഞ്ഞ് യേശുവിന്റെ രണ്ടാമത്തെ വരവനായി നോക്കി പാർക്കുന്ന ഒരു ജീവിതമാണ് വിശ്വാസിയുടെ ജീവിതം. എന്റെയും നിങ്ങളുടെയും ജീവിതം ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭൂമി ജീവിതത്തിൽ നമ്മുടെ ആയുസ്സിന്റെ ചില സംവത്സരങ്ങൾ ജീവിച്ചു തീർത്ത് മടങ്ങിപ്പോകാനല്ല. ഏറിയാൽ 80 എന്നോ അതിനപ്പുറമോ എത്രയോ കാലമായിക്കൊള്ളട്ടെ, അടുത്ത ഒരു നിമിഷത്തെ കുറിച്ച് അജ്ഞാതമാണ് നമ്മുടെ ജീവിതം. നാളെ നമ്മൾ ഒരു ബലിയർപ്പിക്കുമെന്നോ, നാളെ നമ്മുടെ ഈ ഭൂമി ജീവിതത്തിൽ നമ്മൾ ഉണ്ടാകുമെന്നോ, നാളെ നമ്മൾ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കാണുമെന്നോ നമുക്ക് നിശ്ചയമല്ല. അനിശ്ചിതമായ ഒരു ജീവിത ചക്രത്തെ നിശ്ചിതമായ വിശ്വാസത്തിന്റെ ആ പരിധിയിൽ നമ്മൾ ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, യേശുവിന്റെ മരണത്തെ ഓർത്ത് യേശുവിന്റെ ഉദ്ധാനത്തെ ഏറ്റുപറഞ്ഞ് യേശുവിനുടെ രണ്ടാമത്തെ വരവനായി നോക്കി പാർത്തിരിക്കുക, കാത്തു കാത്തിരിക്കുക. 1000 കണ്ണുമായി നോക്കിയിരിക്കുന്നു എന്നൊക്കെയുള്ള നമ്മൾ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്. അതിനപ്പുറം വിശ്വാസത്തിന്റെ ഉൾക്കണ്ണുകൾ തുറന്നുകൊണ്ട് യേശുവിന്റെ രണ്ടാമത്തെ വരവനായി നോക്കി പാർക്കുക. എന്തിനു വേണ്ടി? യേശുവിലൂടെ പൂർണ്ണമാക്കപ്പെടുന്ന നമ്മുടെ ലോകത്തിൽ യേശുവിലൂടെ പൂർണ്ണമാക്കപ്പെടുന്ന രക്ഷാകര പദ്ധതിക്ക് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ട് എന്നെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ഭൂമി ജീവിതത്തിലൂടെ ദൈവം ആവശ്യപ്പെടുന്നത്, ദൈവം നമുക്കായിട്ട് രൂപീകരിച്ചിരിക്കുന്ന രക്ഷാകര പദ്ധതിയിൽ നമ്മുടെ കൊച്ചു ജീവിതങ്ങളിൽ പങ്കുചേരുക എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്. അത്തിമരത്ത് നിന്ന് പഠിക്കുവിൻ, അതിന്റെ കൊമ്പുകൾ ഇളതായി തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കലെത്തിയിരിക്കുമെന്ന് ഗ്രഹിച്ചുകൊള്ളുക. ഈ സുവിശേഷ ഭാഗത്തിന്റെ ആദ്യ പകുതി അല്ലെ തുടക്കം മുതൽ തന്നെ, ഈ 13-ാം അധ്യായത്തിന്റെ തുടക്കം മുതൽ തന്നെ സംഭവിക്കാനിരിക്കുന്ന ഒരു ദുരിത കാലഘട്ടത്തെ കുറിച്ച് യേശു കൃത്യവും വ്യക്തവുമായ ഭാഷയിൽ ശിഷ്യന്മാരെ ധരിപ്പിക്കുന്നുണ്ട്. വയലിലായിരിക്കുന്നവർ മേലങ്കി എടുക്കാൻ പിന്തിരിയരുത്. മുലയൂക്ക് ദിവസങ്ങൾ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം ശീതകാലത്ത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. ഇനി ഒരിക്കലും ഉണ്ടാകാത്തതുമായ കഷ്ടതകൾ ആ ദിവസങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ കഷ്ടതകളെ കുറിച്ച്, സഹനങ്ങളെ കുറിച്ച്, കടന്നു പോകേണ്ട പീഡകളെ കുറിച്ചാണ് യേശു ഓർമ്മിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷമായിട്ടിരിക്കാനാണ്, സ്വസ്ഥമായിട്ടിരിക്കാനാണ്, സമാധാനമായിട്ടിരിക്കാനാണ്. നമ്മൾ ചെയ്യുന്നതും നമ്മൾ ജീവിക്കുന്നതുമെല്ലാം, മാതാപിതാക്കൾ ജീവിക്കുന്നത് കുട്ടികൾക്ക് സന്തോഷമുണ്ടാകുവാൻ വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സന്തോഷമുണ്ടാകുവാൻ വേണ്ടി. അപ്പോൾ സന്തോഷഭരിതമായിട്ടുള്ള ഒരു ജീവിത പരിധിക്കുള്ളിൽ നിന്ന് യേശു സംഭവിക്കാനിരിക്കുന്ന, കടന്നു വരാനിരിക്കുന്ന സഹനങ്ങളെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ശക്തി പ്രാപിക്കാനാണ്. ഈശോ പറയുകയാണ്, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വചനങ്ങളിൽ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോകുകയില്ല. അങ്ങനെ വായിച്ചു വിടാനുള്ളതല്ല, വായിച്ചു മടക്കി വെക്കാനുള്ളതല്ല, വായിച്ചു മറക്കുവാനുള്ളതുമല്ല യേശുവിന്റെ വചനങ്ങൾ. ആകാശവും ഭൂമിയും കടന്നു പോയാലും നിലനിൽക്കുന്ന ഒരു വചനത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ആ വചനം പറയുകയാണ്, ഒരു കഷ്ടകാലം, ഒരു പീഡനകാലം, ഒരു സഹനകാലം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മെ കാത്തിരിക്കുന്നു. ജീവിതത്തിൽ ദൈനംദിനമുണ്ടാകുന്ന ചില ദുഃഖങ്ങളെയോ കഷ്ടപ്പാടുകളെയോ പ്രയാസങ്ങളെ കുറിച്ചോ ഉള്ളതല്ല ഈ സഹനമെന്ന് പറയുന്നത്. യേശുവിലുള്ള വിശ്വാസത്തിൽ പറ്റിച്ചേർന്ന് ഇരിക്കാനാവാത്ത വിധം നമ്മളെ ഭാരപ്പെടുത്തും വേദനകളാണ് ഈ സഹനം. യേശുവിലുള്ള വിശ്വാസത്തിൽ ചേർന്ന് നിൽക്കാനാവാത്ത വിധം ഒരു കാലം നമ്മളെ വരിഞ്ഞു മുറുക്കുന്നതാണ് ഈ സഹനകാലം. യേശുവിലുള്ള വിശ്വാസത്തിൽ ഉത്തരോത്തരം അല്ലെങ്കിൽ ഓരോ ദിനവും അനുദിനം വളർന്നു വരാനാവാത്ത വിധം നമ്മളുടെ ചിന്തകളും നമ്മുടെ ജീവിത ശൈലികളും മാറിപ്പോകുന്നതാണ് ഈ സഹനകാലം. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1:29 നാം ധ്യാനിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ വിശ്വസിക്കാൻ മാത്രമല്ല, അവനെ പ്രതി സഹിക്കാൻ കൂടിയിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. യേശുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവനെ പ്രതി സഹിക്കാൻ കൂടിയിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. തുടർന്ന് സുവിശേഷ ഭാഗത്തിൽ നമ്മൾ ധ്യാനിക്കുന്നു, ആ ദിവസത്തെ കുറിച്ചോ ആ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലുള്ള ദൂതന്മാർക്ക് പോലും അറിയില്ല.
ജീവിതത്തിൽ വന്നു ചേരാവുന്ന ഒരു പീഡനകാലത്തെ കുറിച്ച് വിശ്വാസത്തെ മുറുകെ പിടിക്കാനാവാത്ത വിധം നമ്മളെ വരിഞ്ഞു മുറുക്കുന്ന ഒരു വർത്തമാന കാലത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് നമുക്ക് ആർക്കും അറിയില്ല. ഏത് സമയത്ത് ഈ വിശ്വാസ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തുമെന്ന് നമുക്ക് അജ്ഞാതമാണ്. ഏത് നിമിഷങ്ങളിൽ നമ്മൾ യേശുവിൽ നിന്ന് അകന്നു പോകുമെന്നുള്ളത് നമുക്ക് അറിവില്ലാത്തതാണ്. അത്തരമൊരു കാലഘട്ടത്തിൽ അവിടുന്ന് ആവശ്യപ്പെടുന്നു, ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ. ഈ കാലത്തിൽ തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെടുന്നത് ഉണർന്നിരിക്കാനാണ്. ഉണർന്നിരിക്കാൻ നമ്മളെപ്പോഴും അല്ലെങ്കിൽ ഒരു ഉറക്കം അല്ലെങ്കിൽ നിദ്ര എന്നൊക്കെ പറയുന്നത് ശരീരത്തിന്റെ ക്ഷീണം കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഉറക്കത്തെ കുറിച്ചല്ല ഇതിനെ പറയുന്നത്. ആത്മാവിൽ ഉണർന്നിരിക്കാൻ സാധിക്കുന്നില്ല എന്നതിനെ കുറിച്ചാണ്. ഗെത്സെമനിൽ യേശു ചോര വാർന്ന് തന്റെ പീഡാസഹനത്തിനും കുരിശുമരണത്തിനും വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടാകലെ ഒരു കല്ലേറ് ദൂര ശിഷ്യന്മാർ ഉറങ്ങിപ്പോയ സംഭവത്തെ നമ്മൾ ധ്യാനിച്ചെടുക്കുന്നുണ്ട്. യേശു തിരിഞ്ഞ് അവരോട് പറയുന്നു, നിങ്ങൾ ഉണർന്നിരിക്കും, അല്പനേരമെങ്കിലും നിങ്ങൾക്ക് എന്നോടൊപ്പം ഉണർന്നിരുന്നുകൂടെ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ഇന്ന് വായിച്ചു കേട്ട ലേഖന ഭാഗത്തിൽ വിശുദ്ധ പൗലോസ് ലീഗ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ആത്മാവിന്റെ ഒരു വിവേചനം നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. ഉണർവെന്ന് പറയുന്നത് സെൻസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. നമുക്കിപ്പോൾ നമുക്ക് എല്ലാ കാര്യത്തെ കുറിച്ചും അറിവുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഏത് കാര്യത്തെ കുറിച്ചാണ് അറിവില്ലാത്തത്? ഇന്ന് ഇറങ്ങുന്ന ഏറ്റവും നൂതനമായ ഗാഡ്ജറ്റുകളെ കുറിച്ച്, സോഫ്റ്റ്വെയറുകളെ കുറിച്ച്, ലോകത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് നമുക്കറിവുണ്ട്. നമ്മുടെ വിരൽത്തുമ്പിൽ ഒരു ലോകം, ഒരു ശാസ്ത്രത്തിന്റെ ലോകം നമ്മെ കാത്തിരിക്കുന്നു. പണ്ടത്തെ തലമുറയിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് ഗ്രാസ്പിംഗ് പവർ കൂടുതലുള്ള ഒരു തലമുറയാണ് ഇന്നത്തെ തലമുറ. എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. അറിയാവാത്ത കാര്യങ്ങൾ ഗൂഗിൾ ചെയ്ത് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനാവുന്ന വിധം നമ്മുടെ ഒരു സാങ്കേതിക വിദ്യ, ഇന്റർനെറ്റ് ശൃംഖലകൾ അത്രമേൽ വളർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അനുഭവിക്കാനാവുന്ന വിധം ഒരു സൗകര്യം നമ്മുടെ ഓരോ മനുഷ്യ ജീവിതത്തിലുമുണ്ട്. അപ്പോൾ അത്തരം ഒരു കാലഘട്ടത്തിൽ നമ്മൾക്കുണ്ടാകേണ്ടത് സെൻസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, ആത്മാവിന്റെ ഒരു വിവേചന ശക്തി. തെറ്റും ശരിയെയും കുറിച്ച്, ധാർമ്മികതയും അധാർമ്മികതയും കുറിച്ച്, നന്മയും തിന്മയും കുറിച്ച് നമുക്ക് അത്രമാത്രം ഒരു വിവേചന ശക്തി. ഇത് നന്മയാണെന്ന് ഉറച്ചു പറയുവാൻ, ഇത് തിന്മയാണെന്ന് ഉറച്ചു പറയുവാൻ, ഇത് തെറ്റാണെന്ന് ഉറച്ചു പറയുവാൻ, ഇത് ശരിയാണെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് വേണ്ടത് ഒരു സെൻസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, ആത്മാവിന്റെ വിവേചന ശക്തി. ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന അനേകം ദുരന്തങ്ങളുണ്ട്. തലമുറകൾക്ക്, യുവജനങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക്, കുടുംബങ്ങൾക്ക്, പൗരോഹിത്യങ്ങൾക്ക്, സമർപ്പണ ജീവിതങ്ങൾക്ക് സംഭവിക്കുന്ന അനേകം ദുരന്തങ്ങളെ കുറിച്ച് നമ്മൾ നിരന്തരം വാചാലരാകുന്നുണ്ട്, നിരന്തരം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണ്? പണ്ട് കാലത്തുനിന്ന് വ്യത്യസ്തമായി ധാർമ്മികതയുടെ അളവുകോലുകളോ ധാർമ്മികതയുടെ മാനദണ്ഡങ്ങളോ ഇവിടെ മാറ്റപ്പെട്ടിട്ടില്ല. നന്മയുടെ ശരി തെറ്റുകളെ കുറിച്ചുള്ള ആ ഗണനകൾക്ക് ഇവിടെ മാറ്റം വന്നിട്ടില്ല. ഇവിടെ മാറ്റം വന്നിട്ടുള്ളത് ഇത് തിരിച്ചറിയാനാവാത്ത വിധം മൂടപ്പെട്ടിരിക്കുന്ന മനുഷ്യന്റെ വിവേചന ശക്തിയാണ്. ഈ ഒരു ആത്മാവിന്റെ വിവേചന ശക്തിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യം. ഈ പരിശുദ്ധാത്മാവിന്റെ വിവേചന ശക്തിയാണ് യുവജനങ്ങൾക്ക് ആവശ്യം. ഈ പരിശുദ്ധാത്മാവിന്റെ വിവേചന ശക്തിയാണ് ദമ്പതികൾക്ക് ആവശ്യം. ഈ പരിശുദ്ധാത്മാവിന്റെ വിവേചന ശക്തിയാണ് പൗരോഹിത്യത്തിനും സമർപ്പണ ജീവിതത്തിനും ആവശ്യം. നമുക്കറിയാം അത്തരമൊരു വിവേചന ശക്തി രൂപീകരിക്കുവാൻ നമ്മൾ എടുക്കേണ്ട വലിയൊരു ത്യാഗമുണ്ട്. ഈശോ വീണ്ടും പറയുന്നു, ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ നമ്മൾ ഉണർന്നിരിക്കണം. കാരണം വീട് വിട്ട് ദൂരേക്ക് പോകുന്ന ഒരുവൻ സേവകർക്ക് അവരവരുടെ ചുമതലയും കാവൽക്കാരന് ഉണർന്നിരിക്കാനുള്ള കൽപ്പനയും നൽകിയിട്ടുണ്ട്. ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല, എപ്പോൾ നമ്മുടെ കണക്ക് പുസ്തകം ചോദിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിന്റെ ചുമതലകൾ നൽകിയിട്ടുണ്ട്. ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട ആവശ്യകതയെ കുറിച്ച് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ചുമതലകൾ, ദൈവം പരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ജാഗ്രതയോടുകൂടി നിർവഹിച്ചാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ സംരക്ഷിക്കുവാൻ, ദൈവികമായ ജീവിതത്തെ സംരക്ഷിക്കുവാൻ, ആത്മീയമായ ജീവിതത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടത്. ആത്മാവിന്റെ വിവേചന ശക്തി. നമുക്കറിയാം ഇന്ന് ക്രിസ്തീയത ഞെരുക്കപ്പെടുന്നുണ്ട്, ക്രിസ്തീയ മൂല്യങ്ങൾ ഞെരുക്കപ്പെടുന്നുണ്ട്. ഇവിടെ ക്രിസ്ത്യാനികളല്ല ആക്രമിക്കപ്പെടുന്നത്,
ഇവിടെ ക്രിസ്തീയ വിശ്വാസമല്ല ആക്രമിക്കപ്പെടുന്നത്, തീരത്തര പ്രദേശങ്ങളിലും സമതലങ്ങളിലും ക്രിസ്തീയത ഞെരുക്കപ്പെടുന്നുണ്ട്. മലമുകളിലും താഴ്വരകളിലും ക്രിസ്തീയത ഞെരുക്കപ്പെടുന്നുണ്ട്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവിടെ ഞെരുക്കപ്പെടുന്നത് ക്രിസ്ത്യാനികളല്ല, ഇവിടെ ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തീയ മതമല്ല, ഇവിടെ ഞെരുക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ്. സ്നേഹം, ദയ, സമാധാനം, ആത്മസംയമനം, വിശ്വസ്തത, സൗമ്യത, ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ് ഇവിടെ ഞെരുക്കപ്പെടുന്നത്. എല്ലാ ജാതി വർണ്ണങ്ങൾക്കും എല്ലാ നിറങ്ങൾക്കും അപ്രതായി, മതങ്ങൾക്കും വർഗീയതയ്ക്കും അപ്പുറമായി ഒരു കാലഘട്ടത്തെ ലോകത്തെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സൽഫലങ്ങളാണ്. എല്ലാ ഇടങ്ങളിലും സമാധാനവും സുസ്ഥിതിയും സന്തോഷവും പ്രദാനം ചെയ്യുന്ന സ്നേഹവും സംയമനവും വിശ്വസ്തതയും സൗമ്യതയും ക്ഷമയും ഒക്കെയാണ് ഇവിടെ ഞെരുക്കപ്പെടുന്നത്. ഇവിടെ ക്രിസ്ത്യാനി എന്ന മതമല്ല ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നത്, ക്രിസ്ത്യാനി എന്ന വ്യക്തിയല്ല പീഡിപ്പിക്കപ്പെടുന്നത്. ഇവിടെ ഞെരുക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ സൽഫലങ്ങളാണ്, യേശുവിന്റെ ആ സൽഫലങ്ങളാണ്, സ്വർഗത്തിന്റെ മൂല്യങ്ങളാണ്. ഇവിടെയാണ് നമ്മൾ ജാഗ്രത ഉണ്ടായിരിക്കേണ്ടത്. ഇവിടെ വർഗീയതയെ കുറിച്ച് പറഞ്ഞും ഇവിടെ ഭിന്നിപ്പിനെ കുറിച്ച് പറഞ്ഞും വർദ്ധിച്ചു വരുന്ന തീവ്രവാദത്തെ കുറിച്ചോ വർദ്ധിച്ചു വരുന്ന ലഹരി വസ്തുക്കളുടെ കടന്നുകയറ്റത്തെ കുറിച്ചോ അല്ല നമ്മൾ ഇവിടെ ജാഗരൂകരാകേണ്ടത്. നമ്മൾ ജാഗരൂകരാകേണ്ടത് ഒരു സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന, ഒരു ഇടങ്ങളിൽ നിന്ന് ഓരോ ഇടങ്ങളിൽ നിന്നും അപ്രത്യക്ഷമാകുന്ന, തലമുറകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ചാണ്. കുടുംബത്തിൽ സംഭവിക്കുന്നത് ദാമ്പത്യ ബന്ധങ്ങളുടെ സ്വരച്ചേർച്ചയില്ലായ്മയല്ല, വ്യക്തികളിലെ ആത്മീയ ഫലങ്ങളുടെ ശോഷണമാണ് കുടുംബങ്ങളിൽ സംഭവിക്കുന്നത്. യുവാക്കൾക്ക് യുവത്വങ്ങൾക്ക് സംഭവിക്കുന്നത് ഇവിടെയുള്ള അല്ലെങ്കിൽ ലഹരി മാഫിയയുടെ വലക്കെണികളോ മറ്റു തിന്മയുടെ ശക്തികളോ അല്ല അവരെ ഇല്ലാതാക്കുന്നത്, മറിച്ച് അവരിലുള്ള ആത്മീയ ഫലങ്ങളുടെ ഇല്ല ശോഷണമാണ് ഇവിടെ സംഭവിക്കുന്നത്. മൂല്യങ്ങളാണ് ചോർന്നു പോകുന്നത്. അതിനെ നമ്മൾ എങ്ങനെയൊക്കെ ഏച്ചുകെട്ടാൻ ാലും അത് അത്രമാത്രം കൃത്യമാകണമെന്നില്ല, അത്രമാത്രം ബലമുള്ള മതമാകണമെന്നില്ല. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പരിശുദ്ധാത്മ സൽഫലങ്ങളെ കുറിച്ച് കൃത്യവും വ്യക്തവുമായിട്ടുള്ള ബോധ്യങ്ങൾ നമ്മിൽ ഉണ്ടാകണം. യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾ എന്ന നിലയിൽ പ്രത്യേകിച്ച് ഈ ശ്രീമാകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ കാലഘട്ടത്തിലെ ഓരോ ഇടങ്ങളെ കുറിച്ച് കൃത്യമായി ജാഗ്രതയോടെ പെരുമാറുവാനും വസ്തുതകളെ ശ്രദ്ധാപൂർവം വിലയിരുത്താനും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുവാനും നമ്മൾ പഠിച്ചെടുത്തിട്ടുള്ള വിശ്വാസ സത്യങ്ങൾ, മതബോധനങ്ങൾ, വചനത്തിന്റെ ആഴങ്ങൾ, സഭാ പ്രബോധനങ്ങൾ, ഇവയെക്കുറിച്ച് നിരന്തരം ധ്യാനിക്കുവാനും നിരന്തരം പങ്കുവയ്ക്കുവാനും നമുക്ക് കഴിയണം. മാതാപിതാക്കൾ മക്കൾക്കും സഹോദരങ്ങൾ സഹോദരങ്ങൾക്കും കൂട്ടുകാർ കൂട്ടുകാർക്കും ഒരു സമൂഹത്തിന് ഒന്നാകെ നിരന്തരം ഈ മൂല്യങ്ങളെ കുറിച്ച് നമുക്ക് പങ്കുവെക്കാനാകണം. അല്ല അതിനെ ഓർത്തിട്ടുള്ള ഡിപ്രഷനോ വിഷാദമോ അല്ലെങ്കിൽ ഒരു കാലം നശിച്ചു പോകുന്നതിനെ കുറിച്ചുള്ള ദുഃഖമോ നമ്മളെ ബാധിക്കേണ്ടതില്ല. നമ്മൾ എത്രമാത്രം നമ്മളെ ചവിട്ടിത്താഴ്ത്താൻ ആഗ്രഹിക്കുന്നുവോ അത്രമാത്രം ശക്തിയോടുകൂടി പരിശുദ്ധാത്മാവിന്റെ സൽഫലങ്ങൾ ഈ കാലത്തിന് നൽകുവാൻ, നമ്മുടെ ഇടങ്ങളിൽ മാത്രമല്ല നാനാ സമൂഹങ്ങൾക്കും നൽകുവാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വലിയ സത്യത്തെ എല്ലാ ദിവസവും ഓർമ്മിക്കുകയും ആ വലിയ പ്രതിജ്ഞയെ എല്ലാ നേരങ്ങളിലും നവീകരിക്കുകയും ചെയ്യുവാൻ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ വിഭജന ശക്തി, സെൻസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, ഇത് നമ്മുടെ തലമുറകൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ പൊതുസമൂഹത്തിന് ലഭിക്കുവാൻ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ആദ്യത്തെ ആവശ്യവും ഒന്നാമത് സമർപ്പിക്കേണ്ട നിയോഗവും ഇതാണ്, ആത്മാവിന്റെ വിഭജന ശക്തി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണം, ആത്മാവിന്റെ വിഭജന ശക്തി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണം, ആത്മാവിന്റെ വിഭജന ശക്തി ഞങ്ങളുടെ സഭയ്ക്ക് സമൂഹത്തിന് നൽകണം. ഈ വലിയൊരു പ്രാർത്ഥന ഇന്നത്തെ ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് നിയോഗമായി സമർപ്പിച്ചുകൊണ്ട് ഈ ശ്രീവാകാലത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്താനാവുന്ന വിധം വചനധ്യാനത്തിലൂടെയും കൂദാശ സ്വീകരണത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അതിനേക്കാൾ ഉപരി നിരന്തരമായ ആത്മഫലങ്ങളുടെ പ്രഘോഷണത്തിലൂടെയും നമ്മുടെ ജീവിതങ്ങളെ സജ്ജമാക്കാം. ദൈവത്തിന്റെ ആത്മാവ് സ്വർഗം തുറന്ന് ഈ വിശുദ്ധ കുർബാനയുടെ നിമിഷങ്ങളിൽ നമ്മെ എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ തിരുനാമത്തിൽ ആമേൻ.